കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്നു രേശുണ്ട്. ഒരു അനുഗ്രഹീതനായ ദേവദാസൻ എഴുതിയ 56-ാം സങ്കീർത്തന 8-ാം വാക്യമാണ് ആ പാട്ടിന് ആധാരം. ദാവീദ് പറയാണ്, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലുണ്ടല്ലോ. ഇതിനൊരു യഹൂദ പാരമ്പര്യത്തിൽ ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്, ഒരു യഹൂദൻ, ഒരു ഇസ്രായേലിയൻ, അവൻ്റെ വേദനയും കഷ്ടവും സങ്കടങ്ങളെല്ലാം എഴുതി ഈ കഴുത്തേലിങ്ങനെ ഒരു തോലേലിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ജനങ്ങൾ കടന്നു വരുന്ന വഴിയുടെ നടുക്കിരുന്ന് അവൻ കരയുമ്പോൾ അതുവഴി വരുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ അവൻ്റെ കണ്ണുനീരിങ്ങനെ ഒപ്പിയെടുത്ത് അവൻ്റെ തുരുത്തിക്കകത്ത് അവൻ്റെ പാത്രത്തിൽ സിംബോളിക്കലി, അതൊരു ഉദാഹരണമാണ്, ഇങ്ങനെ തുരുത്തിക്കകത്തേക്ക് ഇങ്ങനെ ഇടുന്ന ഒരു ആക്ഷൻ കാണിച്ച ആ മുതലാളി അല്ല യാത്രക്കാരൻ, ആ വലിയ മനുഷ്യൻ ഈ കരയുന്ന മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം തീർത്തോളാം എന്ന അതിൻ്റെ അർത്ഥമെന്നാണ് ആ യഹൂദ പാരമ്പര്യ കഥ. ഇത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഇതിൻ്റെ 100% ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ വിഷയമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ശൗല് ഒരു വേട്ടപ്പട്ടി ഓടിക്കുന്ന പോലെ ദാവീദിന് ഓടിക്കുകയാണ്. ഗഹ്വരങ്ങളിലും ഗുഹകളിലും വനങ്ങളിലും പല സ്ഥലങ്ങളിലൂടെ താനിങ്ങനെ ഓടി യാത്ര ചെയ്ത് ആര് എവിടെ ഒരു സംരക്ഷണം തരുമെന്നുള്ള രീതി ചിന്തിക്കുമ്പോൾ താൻ പലപ്പോഴും ഇരുന്ന് കരയുന്നിടത്തൂടെ യാത്രക്കാർ വരാറില്ല. താൻ ഇരുന്ന് കരയുന്നിടത്തൂടെ ആരും വന്ന് തൻ്റെ കണ്ണുനീർ ഒപ്പിയെടുക്കത്തില്ല. അപ്പോഴാണ് താൻ എഴുതിയത്, കാട്ടിലും ഏത് താഴ്വരയിലും ഏത് കുന്നിൻ്റെ മുകളിലും ഏത് ഗുഹയ്ക്കകത്തും ഞാൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാണോ എൻ്റെ വേദനയിൽ എൻ്റെ കഷ്ടതയിൽ എൻ്റെ പ്രാണൻ തകർന്നു പോകുന്ന കണ്ണുനീരിൽ ഞാൻ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് എൻ്റെ കണ്ണുനീർ ഒപ്പിയെടുത്ത് തൻ്റെ തുരുത്തിക്കകത്ത് നിറയ്ക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹാ, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് ഇവിടെ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറി ഉണ്ടോ? ഒരുപക്ഷെ കണ്ണിനെ കുറിച്ചുള്ള ആശുപത്രിയിലൊക്കെ കണ്ണുനീരിൻ്റെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ നീ എന്തിന് കരയുന്നു? നീ ഏത് വിഷയത്തിനാണ് കരയുന്നത്? നിന്റെ കുഞ്ഞിൻ്റെ വിഷയമാണോ? നിന്റെ കുടുംബത്തിൻ്റെ വിഷയമാണോ? ആഹാരമില്ലാഞ്ഞിട്ടാണോ? ഒരു പാർപ്പിടമാണോ നിന്റെ വിഷയം? ഒരു തൊഴിലില്ലാഞ്ഞിട്ടാണോ? ആത്മാക്കൾക്ക് വേണ്ടിയാണോ നീ കരയുന്നത്? നീ എന്തിന് കരയുന്നു? നീ എന്ത് വിഷയത്തിന്? കാരണമെന്ത് എന്ന് കണ്ണുനീര് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈദ്യ രോഗിയാണോ? കിടക്കയിലിരുന്നാണോ കേൾക്കുന്നത്? എവിടെ നിന്നാ എവിടെ ഇരുന്നാ കേൾക്കുന്നത്? അവിടെ ഇറങ്ങി വരുന്ന ദൈവം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, കൂരിരുളിൻ്റെ താഴ്വരയിൽ എൻ്റെ വേദനയുടെ താഴ്വരയിൽ ഞാൻ അവനെ കണ്ടു, എൻ്റെ കഷ്ടതയുടെ താഴ്വരയിൽ ഞാൻ അവനെ കണ്ടു. അതുകൊണ്ടാണ് ദാവീദ് 121-ാം സങ്കീർത്തനം പറഞ്ഞത്, എൻ്റെ സഹായം പർവ്വതങ്ങളിൽ നിന്ന്. അപ്പോൾ പർവ്വതങ്ങളിലും എൻ്റെ സഹായമുണ്ട്, താഴ്വരയിലും എൻ്റെ സഹായമുണ്ട്. ഞാൻ എവിടെയായിരിക്കുന്നു, എൻ്റെ വേദനയിൽ ഞാൻ എവിടെയായിരിക്കുന്നു, കയറ്റം കയറുമ്പോഴും അവൻ്റെ സഹായം എനിക്കുണ്ട്, ഇറക്കം ഇറങ്ങുമ്പോഴും അവൻ്റെ സഹായം എനിക്കുണ്ട്, സമതലങ്ങളിലും അവൻ്റെ സഹായം എനിക്കുണ്ട്, മരുഭൂമിയിലും അവൻ്റെ സഹായം എനിക്കുണ്ട്. കൈവിടില്ല, ഒരു നാൾ കൈവിടില്ല. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്നു രേശുണ്ട്. അത് ജീവിതത്തിൽ ഒരനുഗ്രഹമായി, ഈ ദൂത് ഒരാശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.